March 9 ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ ഫ്രാൻസിസ്. കളാറ്റിൻ സഭയുടെ സ്ഥാപകയായ ഫ്രാൻസിസ് കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ഇറ്റലിയിൽ ജനിച്ചു. ചെറുപ്പം മുതൽക്കേ ഫ്രാൻസിസിൻ്റെ അഭീഷ്ടം സന്യാസ ജീവിതമായിരുന്നു. എങ്കിലും മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം 1396 ഒരു റോമൻ പ്രഭുവായ ലോറൻസ് പൊൻസാനിയെ അവൾ വിവാഹം കഴിച്ചു. ഒരു പ്രഭുവിൻ്റെ ഭാര്യയായിരുന്നുവെങ്കിലും ഫ്രാൻസിസ് ആഡംബരങ്ങളിൽ നിന്നകന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും അവൾ ആനന്ദം തേടി. 40 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ അവൾ തൻ്റെ ഭർത്താവിനെ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്ത അഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അപ്രകാരം തന്നെ അവൾ വർദ്ധിച്ചു പോന്നു. ഭർത്താവ് മരിക്കുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് ശാരീരിക പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ അദ്ദേഹം അനുവദിച്ചു. അന്നു മുതൽ വിശിഷ്ട ഭോജ്യങ്ങൾ ഉപേക്ഷിച്ചു, ഭിക്ഷക്കാർക്കുള്ള ഉണക്കറൊട്ടി തിന്നാൻ തുടങ്ങി. 1413 നേപ്പിൾസ് രാജാവ് ലെഡിസ്ലാസു റോമാ നഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിൻ്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്റ്റിസ്റ്റിനെ ജാമ്യ തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു. കോൺസ്റ്റാൻ്റ് സുനഹദസിന് ശേഷം സമാധാനമുണ്ടായി. ഭർത്താവ് സ്വദേശത്തേക്ക് മടങ്ങി. കണ്ടുകെട്ടിയ സ്വത്ത് തിരിച്ചുകിട്ടി. ഫ്രാൻസിസ് വഴി തനിക്ക് വന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് ഭർത്താവ് അവൾക്ക് അവളുടെ പ്രായശ്ചിത്ത മാർഗങ്ങളിലൂടെ നടക്കാനും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒബ്ലൈറ്റ്സ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കാനും അനുമതി നൽകി. 1437 എവിജൂനിയസ് 4 പാപ്പ അതിനംഗീകാരം നൽകി. റോമയിൽ സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് കളാറ്റിൻസ് എന്ന ഈ സഭയ്ക്ക് നാമമുണ്ടായി. ഭർത്താവിൻ്റെ മരണശേഷം കഴുത്തിൽ ഒരു കയറ് കെട്ടി നഗ്നപാദങ്ങൾ കൊണ്ട് നടന്ന് മഠത്തിലെത്തി സാഷ്ടാംഗം വീണ് തന്നെ സഭയിൽ ചേർക്കാൻ സഹോദരിമാരോട് അഭ്യർത്ഥിച്ചു. 1437 March 21 വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ ദിവസം അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. അതിസ്വാഭാവിക അനുഗ്രഹങ്ങൾ പലതും ഹ്രസ്വമായ സന്യാസ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കാവൽ മാലാഗ അവളോട് നേരിൽ സംസാരിച്ചിരുന്നു അത്രേ. കുർബാന സ്വീകരണത്തിന് ശേഷം പാരവശ്യമുണ്ടാവുക സാധാരണമായിരുന്നു. 1440 March 9 56 വയസ്സിൽ ഫ്രാൻസിസ് നിര്യാതയായി. 1608 5 പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിസിന് വിശുദ്ധ എന്ന് പേര് വിളിച്ചു.